സുണുകനല്ല സുഗുണൻ സുഗുണൻ എച്ചം മൂടി കേൾക്കാൻ വേണ്ടി പറയാം. ഈ മനുഷ്യൻ ഒറ്റം കാരണം എന്റെ മോന്റെ ഒരു വർഷം പോലെ നിങ്ങൾ എന്റെ മോനെ തോപ്പിച്ച് തോപ്പിക്കാൻ കാരണമുണ്ട്. ഇയാളുടെ മോന് കണക്കറിയാൻ കണക്കറിയാൻ പാടില്ല, പിള്ളേര് തോറ്റു അവന് കണക്കറിയാൻ പാടില്ല. എന്റെ മൂത്ത മോന് കണക്കറിയില്ല, ഈ താഴെയുള്ള കുട്ടിക്ക് കണക്കറിയില്ല, ഇവിടെ കുട്ടികളാകുമ്പോ കണക്കറിയണം. ഞാൻ അവനോട് കണക്ക് വെച്ചിട്ട് കറക്റ്റായിട്ടോ പറഞ്ഞു. എന്താണ് ചോദിച്ചത്? ഞാൻ ചോദിച്ചു മോനെ ഒരു കോട്ടർ 35 രൂപ, അപ്പൊ ഒരു പൈൻറ്റിന് 65, അപ്പൊ അങ്ങനെയാണ് ഒരു ഓഫീസറിന് ഫുള്ളിനത്ത് അവൻ പറഞ്ഞല്ലോ കറക്റ്റ് 136 രൂപ. ഇതാണോ കണക്ക്? ഇങ്ങനെയാണോ? ഹെഡ് മാഷ് കേൾക്കാൻ വേണ്ടി പറ, ഇയാളുടെ മോനോട് ഞാൻ ചോദ്യം ചോദിച്ചു, എന്റെ കയ്യിൽ 2 പഴമുണ്ട്, അതിലൊരെണ്ണം ഞാൻ തിന്ന്, ബാക്കി എത്ര പഴമെന്ന് വെച്ചിട്ട് ഇവന് ഇയാളുടെ മോൻ അറിയാൻ പാടില്ല. ആ ക്വസ്റ്റ്യൻ മനസ്സിലായി? എടോ എന്റെ കയ്യിൽ 2 പഴമുണ്ട്, അതിലൊരെണ്ണം ഞാൻ തിന്ന്, ബാക്കി എത്രയെന്ന് ചോദിച്ചിട്ട് തന്റെ മോൻ അറിയാൻ പാടില്ലെന്ന്. അത് ശരി നിസ്സാര, ഒരു പഴത്തിന്റെ പേരില് നിങ്ങൾ എന്റെ മോന്റെ 1 വർഷം കളഞ്ഞേ. നിങ്ങൾ എന്നോട് ചോദിക്കാൻ ഒരുപോലെ പഴം ഞാൻ മേടിച്ചതല്ല അറിയോ, ഇത്ര ആർത്തി പാടില്ലെന്ന്. എന്റെ സുഗുണ മാഷ് സ്കൂളിന്റെ പേര് കളഞ്ഞല്ല. മാഷിന് തിന്നണോന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വലിയ വലിയ ആൾക്കാരുടെ പഴം എടുത്തില്ലേ, പിള്ളേരുടെ പഴം തിന്നല്ലേ. അതൊക്കെ പോട്ടെ, തേങ്ങ ഞാൻ പച്ചക്കറി കട പഴം തേങ്ങ ഇതെന്ത് സംഭവം? ഇവിടെ തന്റെ മേനോട് ഞാൻ ചോദിച്ച കാര്യം പറഞ്ഞ, ഒരു ചാക്കിൽ 25 തേങ്ങയുണ്ട്, അതിൽ 10 തേങ്ങ എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത്, ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചാൽ അവനറിയാൻ പാടില്ല. ഒരു ചാക്കിൽ 25 തേങ്ങയുണ്ട്, അതിൽ 10 തേങ്ങ എടുത്ത് ഞാൻ ഒരാൾക്ക് കൊടുത്ത്, ബാക്കി എത്ര തേങ്ങ എന്ന് ചോദിച്ചിട്ട് തന്റെ മോൻ അറിയാൻ പാടില്ലെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ചാക്കിനകത്ത് തേങ്ങ എടുത്ത് വെച്ചാരേ? അത് ഞാൻ. അതിന് 10 തേങ്ങ എടുത്ത് കൊടുത്താലേ? അത് ഞാൻ തന്നെ. അപ്പൊ വെള്ളോലിന്റെ സാധനം എടുത്ത് വെള്ളോലും കൊടുത്തിട്ട് എന്റെ മോനോട് ചോദിക്കില്ല കേട്ടാ. ഞാൻ വേറെ ചോദിച്ചു പാമ്പിന്റെ പരി എന്താന്ന് ചോദിച്ചു, അപ്പൊ പറയാ, അച്ഛൻ കൊച്ചച്ഛൻ അമ്മാവൻ വല്യച്ഛൻ ഇതൊക്കെയാണ് പാമ്പിന്റെ പരിയായ. എടോ അച്ഛനും കൊച്ചച്ഛനും അമ്മാവനും വല്യച്ഛനും ഒക്കെ എങ്ങനെയാണോ പാമ്പിന്റെ പരിയായ അവനെ? എന്റെ പൊന്നു പാട്ടാതെ അവനെ കുറ്റപ്പെട്ട ഒരു കാര്യമില്ല. എന്റെ വീട്ടിൽ സന്ധ്യ ഒരു 7 മണിക്ക് ശേഷം അവൻ കാണുന്ന പാമ്പ് കൊടുത്തേക്ക്. എന്റെ മാഷ കുട്ടികളെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കുട്ടികൾക്ക് ബുദ്ധി ഉണ്ടാവണേ തന്തമാരൊക്കെ അല്പം ബുദ്ധി വേണം. ഇതിന്റെ തലയിലൊക്കെ കളിമണ്ണ ബുദ്ധി ഇല്ലാത്ത ജന്മവും പുറഞ്ഞു വന്നതിന്റെ പൊരുൾ നമുക്ക് ബുദ്ധിയില്ല. നമ്മളെ പിള്ളേര് ജയിക്കണമെങ്കിൽ അറ്റ്ലീസ്റ്റ് തന്തമാർക്ക് ഒരു ഇത്രയെങ്കിലും ബുദ്ധി വേണം. ഓ നമുക്ക് ബുദ്ധിയില്ല, വലിയ ബുദ്ധിയുള്ള അധ്യാപകന്മാരെ അധ്യാപകന്മാരെ ഈ ബുദ്ധിയുള്ള ആൾക്കാരോട് ഈ ബുദ്ധിയില്ലാത്ത അടിയെ നിങ്ങളോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ആൻസർ പറയത്തില്ല. ഞങ്ങൾ പറയും. നിങ്ങൾ പറയത്തില്ല, ഞങ്ങൾ പറയും. നെറ്റ് കെട്ടിക്കോ മോനെ, നെറ്റ് നെറ്റല്ല വെറ്റി. അത് കെട്ടിക്കോ, അത് കെട്ടി. ഞങ്ങൾ പറയും. പറഞ്ഞില്ലായിരിക്കും. പറഞ്ഞില്ലെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് 1000 രൂപ കൊടുക്കാൻ തരും. ഉറപ്പാ? ഉറപ്പാ. എന്നെ അവസാനം പറ്റിക്കില്ല. ഏ ഞാൻ പറ്റിക്കില്ല, വാക്ക് പറഞ്ഞ വാക്കാ. ഞാൻ സ്കൂളിലെ ചോദിക്കാൻ പറ്റട്ടെ? അത് കഴിഞ്ഞ് അവസാനം ഞങ്ങളൊരു ചോദ്യം ചോദിക്കും, അതിന് താൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ എന്ത് തരും? എന്ത് തരും? അത് പിന്നെ വേണം. ഞാൻ 1000 രൂപ വേണ്ട. താനായതുകൊണ്ട് വെറും 25 പൈസ അങ്ങനെ ബുദ്ധി കേട്ടി. നമ്മളൊരു ഇഞ്ചം പോലെ എന്ത് പൗരനാണെങ്കിലും താൻ 25 പൈസ മതി. ഓക്കെ 25 പൈസ. അപ്പൊ ഞങ്ങൾ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ 1000 രൂപ, താൻ പറഞ്ഞില്ലെങ്കിൽ വെറും 25 പൈസ. ചോദിച്ചോ. ഓക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോലത്തെ പോയ 4 കാലുള്ള പക്ഷിയുടെ പേര്? 4 കാലുള്ള പക്ഷി പറയാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ഈ സ്കൂളിൽ അഭിമാനമുള്ള ആരുമില്ലേ? എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ പറ്റുമോ? ഒരു കാര്യം, ഒരു കാല് കുറയ്ക്കാം. 3 കാലുള്ള പക്ഷിയുടെ പേര്? എളുപ്പല്ലേ? 3 കാലല്ല 3 കാല്. അതെ, ഒരു കാലും കൂടെ അവിടെ കുറയ്ക്കാൻ പറ്റുമോ? അല്ല കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം പറയാം. എളുപ്പ. അത് ശരി. അപ്പൊ ഈ കാലാണ് പ്രശ്നം. അതെ, നമുക്ക് കാല് വേണ്ട. വേണ്ട. ഒരു ഒറ്റക്കാല് പോലും ഇല്ലാത്ത പക്ഷിയുടെ പേര്? കാശ് കൊടുക്ക്. എന്ത് പക്ഷി? വേണ്ടാത്ത മത്സരത്തിലേക്ക് ഇങ്ങനെയൊക്കെ ആര് ഈ പക്ഷിനെ ഇറക്കണത്? ഹലോ, 1000 തോറ്റ്. അല്ല, വലിയ ബുദ്ധിയുള്ള അധ്യാപകരാണ്. ചായ കുടിച്ചപ്പോ പോയതാ? ചായ കുടിയല്ലേ? പോകല്ലേ? പോകാൻ വരട്ടെ. ഈ ഒറ്റക്കാലും ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറഞ്ഞേ. എങ്ങനെ? ഒറ്റക്കാലും ഇല്ലാത്ത പക്ഷിയുടെ പേര് താനെന്ന് പറയാൻ? ഒരൊറ്റ മിനിറ്റ്. ആ പടി 25 പൈസ ഇതെന്നാത്തിനാ? എനിക്ക് ഇതിന്റെ ഉത്തരം അറിയത്തില്ല. അത്ര